ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ചെയ്യുന്നത്. നല്ല പഞ്ഞി പോലുള്ള അപ്പമാണ് ഇത്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് റേഷൻ കടയിൽ റേഷൻ അരി ഉപയോഗിച്ചിട്ടാണ്. നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെളുത്ത ആ ചെറിയ നീളമുള്ള അരിയാണ് നമ്മളിത് തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ? അതറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം റേഷൻ അരി തലേ ദിവസം രാത്രി നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചതാണിത്. നമ്മളിത് തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ കഴുകിയതിന് ശേഷം ഇട്ട് വയ്ക്കുക. കാരണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ രാവിലെ കഴുകാൻ നിൽക്കരുത്. നന്നായി കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതുപോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളൊരു റൈസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോഴേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ, അല്ലെങ്കിൽ നന്നായി ഒട്ടിയിരിക്കും. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുക. നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് മൂടി വയ്ക്കുക. രാവിലെ എണീറ്റിട്ട് അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കണം. ഇത് റേഷൻ വെള്ളരിയാണ്, ഇതിൽ വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചാറെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു നാല് പേരുടെ പാകത്തിനുള്ള അത്രയും അപ്പം ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഒട്ടൽ ഒന്ന് കുറയും. ഒരു മീഡിയം ഒട്ടലായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ചോറിന് നല്ല ഒട്ടലുണ്ടാവും. അപ്പോൾ ഇതുപോലെ കുക്കായതിന് ഒരു മീഡിയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവും, നോൺ സ്റ്റിക്കും ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് നന്നായി അടിഞ്ഞ് കിട്ടും. ഇത് ഒരുപാട് സമയം എടുക്കില്ല, കാരണം നമ്മൾ ഹാഫായിട്ട് കുക്കായത് കാരണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് അടിഞ്ഞ് കിട്ടും. ഇതിനെ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് എപ്പോഴും നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഈ ഒരു മാവിന് ചെറിയൊരു ചൂടുണ്ട്, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചേർത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഇത് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ്. റേഷൻ അരി മാത്രമാണെങ്കിൽ വിട്ടുപോരാനായിട്ട് ഒരല്പം പ്രയാസമുണ്ടാകും. ഒരല്പം മൈദ ചേർത്താൽ സോഫ്റ്റായിട്ട് അങ്ങോട്ട് വിട്ടുപോരും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ അതിനേക്കാളും ഒരു അല്പം തിക്കായിട്ട് വെക്കണം. കാരണം നമ്മൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഒന്ന് ഒരു കുറച്ച് നേരം ഫെർമെൻറ്റേഷന് വേണ്ടി നമ്മൾ വയ്ക്കുന്നുണ്ട്. ആ സമയം കഴിയുമ്പോഴത്തേക്കും ഇത് ലൂസായി വരും. അതുകൊണ്ട് തന്നെ ഒരല്പം തിക്കായിട്ട് വെച്ചാൽ മതി. എങ്കിലും ഇഡ്ഡലി മാവിൻ്റെ അത്രയും തിക്നെസ് ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. നമുക്കൊരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഏകദേശം ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഈസ്റ്റ് ചേർക്കുമ്പോൾ അങ്ങനെയാണ്, സോഫ്റ്റായിട്ട് ലൂസായി വരും. ഇനി ഒരുപാട് ഇളക്കി കൂട്ടരുത്, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കരുത്. ഇത് നല്ല ഓട്ടയൊക്കെ വരുന്ന, നല്ല ഹോൾസൊക്കെ വരുന്ന നമ്മുടെ ഓട്ടട പോലത്തെ ഒരു അപ്പമാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ വീണ്ടും അത് സ്റ്റിക്കാവും. അപ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. നമുക്ക് കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റു ദോശയും കൂടി ചുട്ടെടുക്കുക. ശരിക്കും നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണിത്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ടും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ദോശയുടെ ആ ഒരു രുചിയല്ല, അപ്പത്തിൻ്റെ രുചിയല്ല, ഒരു പ്രത്യേക രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ. ഇതിന് നമുക്ക് ചമ്മന്തിയോ ചട്നിയോ അല്ലെങ്കിൽ നോൺ വെജ് കറിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണിത്. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി ഇല്ല, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയില്ല, ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. റേഷൻ അരി ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും.
തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറക്കാതിരുന്നാൽ മാത്രം മതി. ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ.